أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم മുടികളയിച്ചാലോ ഒരു കുഞ്ഞിന്റെ കല്യാണത്തിനോ പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ കല്യാണം നടക്കുമ്പോഴോ ഒരു വീട് കുടിയിരിക്കൽ നടക്കുമ്പോഴോ ഒരു സൽക്കാരത്തിനോ എന്തെങ്കിലും നിസ്സാര വിഷയങ്ങളുടെ പേരിലല്ലേ നമ്മൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്? പിണങ്ങാൻ ഒരു കാരണം കണ്ടെത്താൻ നിൽക്കുന്ന പോലെ എത്ര നിക്കാഹിന്റെ മജ്ലിസുകളാണ് രണ്ടാടെ വർത്തമാനം ശരിയല്ലാത്തതിന്റെ പേരിൽ നിക്കാഹ് നടത്താൻ ഇരിക്കുന്ന സെക്കൻഡുകൾ ബാക്കി നിൽക്കെ കല്യാണം മുടങ്ങിപ്പോകുന്ന സംഭവങ്ങൾ ഉണ്ടാകാറില്ലേ? വിവാഹം കഴിഞ്ഞ് ഒന്നാമത്തെ സൽക്കാരത്തിന് കുഴപ്പമുണ്ടാവാറില്ലേ? നമ്മുടെ വീടുകളിൽ നിസ്സാരം കുടിയിരിക്കല് നടത്തുമ്പോൾ കൊണ്ടുവന്ന കട്ടിലിന്റെ വലുപ്പം പോരാന്ന് പറഞ്ഞിട്ട് അത് തേക്കിന്റെ പെയിന്റ് അടിച്ചിട്ടുള്ളത് ഒറിജിനൽ അല്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് നമ്മുടെ കുഴപ്പം? നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ സമ്പത്തിനോട് കെട്ടിപ്പിടിച്ച് നിന്നാൽ മതിയോ? ഇതാണോ ഖബറിലേക്ക് കൊണ്ടുപോകുന്നത്? ഇതാണോ നമുക്ക് വേണ്ടത്? അതല്ല, ഹൃദയശുദ്ധിയോടുകൂടെ ഒരു ഈർക്കിളി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം പറയാം, ഒറ്റ കാര്യം പറയട്ടെ, വീട് പണി ഉണ്ടോ കുടിരിക്കല്, ആ വീട്ടുക്കുള്ള സാധനം ആ പുരക്കാരന്റെ ബാധ്യത, അത് പറ്റുന്നോലി ചെയ്താ പോരെ. ഇത് വീട്ടിൽ നിന്ന് മറ്റുള്ളത് കൊണ്ടുവരാൻ പ്രതീക്ഷിച്ചിരിക്കുക, കൊണ്ടുവന്നത് ശരിയായിട്ടില്ല എന്നുള്ള പരാതി, ഈ കടപ്പരിപാടി നിർത്തണം. ദയവ് ചെയ്തിട്ട് പറയാം, ഒരു കുടിരിക്കലുണ്ട്, ഇവൻ അങ്ങോട്ടൊരു കട്ടിലുണ്ട്, അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇവന്റെ ഉണ്ടാവുമോ രണ്ട് കട്ടിൽ ഇങ്ങോട്ട് കൊണ്ടുവരണം. ആരുണ്ടാക്കി നിയമം? അത് ആരാ നിങ്ങളോട് കടം കൊടുക്കാൻ പറഞ്ഞത്? ആരാ കടം ചോദിച്ചത്? പൊരുത്തപ്പെട്ട് സന്തോഷത്തോടെ കൊടുക്ക്, സന്തോഷപ്പെട്ട് നീ കൊടുക്കുന്നതിന് വിരോധമല്ല, പക്ഷെ അതൊരു മാമൂലാക്കി മാറ്റണ്ട. കൂലിയും കിട്ടൂല, അള്ളാന്റെ അടുത്ത് പോയാൽ ഒന്നും കിട്ടൂല. നിങ്ങൾ കൊടുത്തോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ വാങ്ങിച്ചോളൂ, ഇത് കിട്ടാൻ വേണ്ടി പൊരണ്ടാക്കിയും കാത്തിരിക്കും വേണ്ട. ഇപ്പത്തെ കാലം അങ്ങനെയാണ്, പുതിയാപ്പിളിന്റെ വക തറട്ടൊക്കെ പിന്നെ ചുമരും ഇതൊക്കെ അമോശം ഉണ്ടാക്കണം. എന്നാ വിണ്ണിട്ടുണ്ട കാര്യമുണ്ടോ? അത്ര ഉഷാറില്ലെങ്കിൽ അവനവൻ ചെയ്യ അന്തസ്സിൽ നടക്കുക. എന്തിനു മറ്റുള്ളവരുടെ കാത്തിരിക്കുക? ഒരു സ്പൂണ് പോലും നിങ്ങൾ കൊണ്ടുവരരുത്. നിങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ച് അന്തസ്സിൽ ഇവിടെ വന്ന് പോയാൽ മതി, അതൊരു റാഹത്തല്ലേ ആ ഒരു വിളിക്കൊക്കെ. മറ്റേ പെട്ടിക്ക് കാത്തിരിക്ക, ലക്കോട്ടിന് കാത്തിരിക്ക, അവൻ എത്രയാ തന്നത്? ദയവ് ചെയ്ത് നിങ്ങൾ കൊടുക്കുന്നത് അള്ളാഹുക്ക് വേണ്ടി കൊടുക്കും, ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി കൊടുക്കല്ലേ. കല്യാണത്തിന് 500 കൊടുത്ത എഴുതൊക്കെ ബുക്കില്, പിന്നെ എടി മറക്കല്ലോ 500 കൊടുത്തക്കണം എന്റെ കുഞ്ഞാപ്പൂന്റെ മകളെ കല്യാണത്തിന്, ഞമ്മളെ കുട്ടിന്റെ കല്യാണം വരുന്നോ തരുമോ നോക്കുക, എന്നിട്ട് പണങ്ങാൻ തെറ്റാന്. എന്ത് പിശുക്കന്മാരുറപ്പ്, എന്ത് പിശുക്കായതൊക്കെ. അള്ളാന്റെ പടപ്പുകൾക്ക് മനസ്സന്തോഷത്തോടുകൂടെ പൊരുത്തത്തോടുകൂടെ കൊടുക്കാൻ പറ്റുമോ? ഒരു രൂപ അത് കൊടുത്തേക്ക്, ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട. അള്ളാഹുക്ക് വേണ്ടി കൊടുക്ക, ഇങ്ങോട്ട് തിരിച്ചു കിട്ടാൻ വേണ്ടി കൊടുക്കല്ലേ. എന്നിട്ട് കടാക്കി വെക്കുക, ഒരു കുട്ടിക്ക് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ല മാല വളം വാങ്ങിക്കൊടുക്കാൻ വല്ല പത്രാസൊക്കെ ഉണ്ടോ? നിങ്ങൾ വാങ്ങിക്കൊടുത്തോ? ഇല്ലെങ്കിൽ ആ മാമൂല്യം നിൽക്കല്ലേ. എന്തിനായി കൊടുക്കണമെന്ന് അറിയോ? ഒരു പാവട്ടിലെ ഇങ്ങോട്ട് രണ്ട് പവനെങ്കിലും മിനിമം കിട്ടുമല്ലോ, അപ്പൊ കിടക്കട്ടെ. ആ ചിന്ത തന്നെ മോശല്ലേ, ആ ചിന്ത തന്നെ മാനക്കേടല്ലേ. മുഅ്മിനീങ്ങളായ ആളുകളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? ജനങ്ങളുടെ കയ്യിലുള്ളത് നീ പ്രതീക്ഷിക്കല്ലേ. നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇരിക്കണത്, കുടിരിക്കലെന്ന് ഞാൻ ഒരുപാട് കൊടുത്തുണ്ടല്ലോ കിട്ടാന്, പ്രതീക്ഷിച്ചു. തങ്ങൾ പറയാൻ നിങ്ങൾ പ്രതീക്ഷിക്കാൻ പാടില്ല. നമ്മൾ പ്രതീക്ഷിച്ചത് ബുക്കിൽ എഴുതി കാത്തിരിക്കുക. ഈ മാമൂലുകൾ നിർത്തിവെക്കുക, അവനവനെ കൊണ്ട് കഴിയുന്നത് ചെയ്താൽ മതി. ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി കൊടുക്കണ്ട, കൊടുത്തതിന്റെ കണക്ക് വെക്കാനും പാടില്ല. അതാണ് ഇസ്ലാം. നിങ്ങളായിട്ട് വല്ല മാമൂലം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ദീൻ പറഞ്ഞുതരാം. ഇങ്ങനെ നമ്മൾ ചെയ്താൽ എന്ത് റാഹത്തുണ്ട്, ആർക്കെന്ത് വൈരാഗ്യമോ, എന്ത് പ്രയാസം, എന്ത് വരും, എന്ത് റാഹത്താണ്. നിങ്ങൾക്കൊരു കുട്ടിക്ക് പൊന്നു കൊടുക്കാൻ പറ്റുമോ? കൊടുക്ക, ഇല്ലേ കൊടുക്കണ്ട, സന്തോഷം, എനിക്ക് കഴിയില്ല. എന്തിന് കടങ്ങളിലും വാങ്ങി ചെയ്യണം, എന്നിട്ട് അത് പ്രതീക്ഷിക്കുക തിരിച്ചിങ്ങോട്ട് കിട്ടണം, ചെയ്യല്ലേ. ഈ മാമൂലുകളാണ് നമ്മളെ നശിപ്പിച്ചത്. ഈ മാമൂല് കൊണ്ടാണ് ആളുകൾ കടക്കണിയിൽ ചെന്ന് പെട്ടുപോയത്. ഒരാളും ഒരാളിന്റെ പൈസയിലേക്ക് നോക്കല്ലേ, അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്ന് അള്ളാഹുവേ നീ തരണേ, നമ്മുടെ റബ്ബ് അള്ളാഹുവാൻ, അള്ളാഹു മുതലാളിയാൻ, പഠിച്ചവനോട് ചോദിക്കുക. ജനങ്ങളുടെ കീശയിലേക്ക് നോക്കല്ലേ. കുടിരിക്കലുണ്ടോ നീയായിട്ട് വാങ്ങിച്ചു വെച്ചോ? നാട്ടുകാര് കട്ടിലും സോഫയും കൊണ്ടുവന്നിരണം എന്ന് വിചാരിച്ചിരിക്കല്ലേ. അങ്ങനെയാണെങ്കിൽ കുടിരിക്കൽ നടത്തണ്ട, നീയും കുട്ടികളും കയറുന്ന പോരെ. എന്തിനേയും അപമാനം സഹിക്കണം എന്നിട്ട് കാണുന്നു. പിന്നെ നമ്മള് കൊടുത്ത കട്ടില്ലാതിട്ടോ, അമ്മായി വരുമ്പോ അമ്മായിന്റെ വക ഡയലോഗ്. അപ്പൊ കുട്ടി പറയും, ഇത് ഞങ്ങൾ കൊണ്ടുവന്ന ഡൈനിങ് ടേബിളാ. എന്തിനീ മാനക്കേട് സഹിക്കണം? നമുക്കൊരു അഭിമാനം പറഞ്ഞ സംഗതി ഇല്ലേ? മാമൂലുകൾ നമ്മളെ കൊന്നുകളയാണ്. ഇതിനൊരു മോചനം വേണം. അരികൂട്ടുന്ന തുടങ്ങിക്കോളി, എന്നാ പിന്നെ നല്ല തുടക്കം ഈ നാട്ടിലായി എന്നുള്ളൊരു സൽപ്പേരും ഇത് ജനങ്ങൾ കണ്ടുപഠിക്കട്ടെ. നമുക്കത് വേണ്ട.
ഫ്രീ ആയിട്ട് അല്ലാഹു കൂലി തരുമെന്ന് വിചാരിച്ച് നിങ്ങൾ കൊടുക്കാൻ താല്പര്യമുള്ളതൊക്കെ കൊടുത്തോ. കൊടുക്കുമ്പോ ഒരിക്കലും ചിന്തിക്കരുത് ഇതെനിക്ക് തിരിച്ചു കിട്ടണം, അത് കടായിട്ട് കൊടുക്കരുത്, അല്ലാഹുക്ക് വേണ്ടി കൊടുത്തോ. അല്ലെങ്കിൽ ഇതുവരെ കൊടുത്തതൊക്കെ പൊരുത്തപ്പെട്ട് കൊടുത്തേ. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കി. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا.